എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ രാവിലെ തന്നെ ഞങ്ങള് മണക്കാട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ വീട്ടില് ഇങ്ങനെ കാട് കയറി നിന്നിട്ട് കുറച്ച് ദിവസമായി. മഴ കാരണം അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ വരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ ക്ലീൻ ചെയ്യാനായിട്ട് ബാസി എണ്ണ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ബാസി എണ്ണ എത്തി. അപ്പൊ ഞങ്ങള് നേരെ ബാസി എണ്ണയും കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോഴേക്ക് ആ ചുറ്റോട് അങ്ങനെ കാട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. സമയാസമയങ്ങളിൽ നമ്മളിതൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഇപ്പം ഇതെല്ലാം ഒന്ന് കാട് പറിച്ചിട്ട് ഇനി പാകവും എല്ലാം ഒന്ന് തൂത്തു ഉടയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഇന്നിനിപ്പോ വീട്ടിൽ ചെന്നിട്ട് കുറച്ചധികം പണികളും ഉണ്ട്. അപ്പൊ അതാ ഇതിപ്പോ രാവിലെ തന്നെ വരണത് കൊണ്ട് നമ്മൾ ഈ ചെയ്യേണ്ട പണികളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞ് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ ബാസി എണ്ണ എല്ലാം ചെയ്തു വെച്ചേക്കും. പിന്നെ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പതാ ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഇതൊക്കെ പറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇതിന്റെ ഇടയിൽ വല്ല പാമ്പോ ചേരയൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് വേണം നിൽക്കാനെന്ന്. അപ്പൊ ബാസി എണ്ണം പറയണേ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം അതൊക്കെ എവിടെ നിൽക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്കാണെങ്കിൽ പണിക്കാരെടുത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മൾ എങ്ങനെ ആവണോ ആ ഒരു പേടി അവരുടെ കാര്യത്തിലും എനിക്കുണ്ട്. അപ്പൊ ഇതെല്ലാം പണികളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത ശേഷം ഇപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ വരുന്നതിന് മുൻപ് റിസ്വാന്റെ അടുത്ത് കുറച്ച് തുണികൾ നനയ്ക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എത്തിയപ്പോഴേക്ക് അവൻ തുണിയെല്ലാം നനച്ചു കഴിഞ്ഞിട്ട് വിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇതൊക്കെ രാവിലെ ചെയ്യണ എന്തെന്ന് വെച്ചാല് ഇപ്പം നോക്കുമ്പോഴേക്ക് ചെറിയ വെയിലുണ്ട് കേട്ടാ. എപ്പോഴാണ് ക്ലൈമറ്റ് മാറണമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ വെയിൽ കണ്ടുകൊണ്ട് നമ്മൾ അപ്പൊ തുണി നനച്ചിട്ടില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. കാരണം എല്ലാവരുടെയും തുണികളാകുമ്പോൾ ഓരോ ദിവസം ഇപ്പൊ ഓരോരുത്തര തുണികളൊക്കെയാണ് നനച്ച് വിരിക്കുന്നത് കേട്ടാ. കാരണം അല്ലെങ്കിൽ ഉണങ്ങി കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ അകത്ത സ്റ്റാൻഡിലിട്ട് തുണി വിരിച്ചാലും അത്ര ഒരു സുഖം ഉണ്ടാകത്തില്ല അല്ലേ. ശരിക്കും തുണിയൊക്കെ നല്ല വെയിലെത്താ കാറ്റിൽ ഉണങ്ങി കിട്ടുമ്പം ഒരു പ്രത്യേക ഒരു മണം വരത്തില്ലേ, അത് നമ്മൾ ഈ അകത്തിട്ട് വിരിച്ചാൽ കിട്ടത്തില്ല. എനിക്കാണെങ്കിൽ ഈ അകത്തിട്ട് തുണി വിരിച്ചെടുക്കുന്നതേ ഇഷ്ടമല്ല. ഇതുപോലെ കാറ്റത്തും വെയിലത്തും തന്നെ തുണി ഉണങ്ങി കിട്ടണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവൻ താഴേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ മീൻകാരി ചേച്ചി ഇതേ കണ്ട ആവോലി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോ ഞാന് സ്പെഷ്യലായിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടാ. ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ചേച്ചി ഇന്ന് വരുമ്പം ആവോലി മീൻ എവിടെ നിന്നെങ്കിലും എനിക്കൊന്ന് എത്തിച്ചേരണേ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. എന്നുവെച്ചാൽ മെനിഞ്ഞാന്ന് ഞാന് ആവോലി മീൻ എടുത്ത് കറി വെച്ചപ്പോഴേക്ക് നമ്മുടെ സലു പറഞ്ഞ അതിൽ രണ്ട് മീനുണ്ടായിരുന്നാണ് പൊരിക്കാനെടുത്തത്. അപ്പൊ സലു എന്റെ അടുത്ത് കഴിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഇത്രയുള്ള മീൻ ഇനി ഇല്ലേ, കാരണം അവനൊരു ചെറിയ പീസാണേ കിട്ടിയത്. അപ്പൊ ഇനി ഇല്ലേ മീനെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഇനി ആവോലി മീനൊന്നും അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടണമല്ലോ. അപ്പൊ ഞാൻ ഈ ചേച്ചി എടുത്ത് പറഞ്ഞു ചേച്ചി ഒന്ന് എവിടെ നിന്നെങ്കിലും എനിക്ക് മീൻ എത്തിച്ചു തരണേ മോന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ ചേച്ചി ആവോലി മീൻ എന്തായാലും എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ആഗ്രഹിച്ച് പിള്ളേർ നമ്മുടെ അടുത്ത് പറയുമ്പോഴേ അത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ മനസ്സിന് ഭയങ്കര ഒരു വിഷമാണെന്നേ. അപ്പൊ ഞാൻ ദാ ആവോലി മീന് കുറച്ച് പൊരിക്കാനും ഒന്ന് രണ്ടെണ്ണം ഞാൻ കറിക്ക് മാറ്റി വെച്ച് കേട്ടോ. അപ്പൊ പൊരിക്കാനുള്ളത് സലൂൺ ഇഷ്ടം പൊരിച്ച ആവോലി മീനാണ്. അപ്പൊ ഞാൻ അതെല്ലാം ഇതുപോലെ വരഞ്ഞെടുത്തിട്ട് നോർമലി നമ്മൾ ചേർക്കണ മസാലപ്പൊടികൾ തന്നെയാണ് ഇടണത്. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും. അപ്പൊ ചിലരെന്റെ അടുത്ത് യോഗിത്ത് എന്തിനിത്താ ഗരം മസാലപ്പൊടി ചേർക്കുന്നതെന്ന്. ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ചിലപ്പോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും. ഇന്നിപ്പോ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ ഇതുപോലെയുള്ള മസാലക്കൂട്ട് വെച്ചിട്ടാണ് ഇനി പൊരിച്ചെടുക്കണത്. അപ്പൊ ഇതുപോലെ എല്ലാം മസാല പിടിക്കാനായിട്ട് ഞാൻ ഇതുപോലെയുള്ള മസാല പുരട്ടിയിട്ട് ഞാൻ നേരെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ഇതിനിടയിൽ ഞാൻ ചോറ് വെക്കാനായിട്ട് പോവാണ്. അപ്പൊ ചോറൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കണമല്ലോ. രണ്ട് പാവയ്ക്ക് ഫ്രിഡ്ജിൽ ഇരുന്ന് ഇങ്ങനെ ഉണങ്ങി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചോണ്ട് വെച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പൊ ആ പാവയ്ക്ക് ഒന്ന് അരിഞ്ഞെടുക്കാണ്. ഇവിടെ പാവയ്ക്ക് ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പൊ മീൻകറിക്ക് വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഞാൻ എന്താ ഇവിടെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. കൊച്ചുള്ളി ഒരു 4-5 എണ്ണം എടുത്തായിരുന്നു. പിന്നെ എണ്ണയിലേക്ക് ഇതാ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് ഇതാ ഈ ചുവന്നുള്ളി, ഇഞ്ചിയും, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയുടെ അളവൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മൂപ്പിക്കും. ഇപ്പൊ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 1 ചുവന്നുള്ളിയും ചേർത്ത് ഒന്ന് മഷിയോലെ അരച്ചെടുക്കാം. അപ്പൊ ഇതാ ഇത് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് 1/2 തക്കാളിയാണേ, പകുതി തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പൊ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഇതുപോലെ പൊടികൾ എടുത്തേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ ആ ഒരു ചൂടുകൊണ്ട് ആ പച്ച ചോയന്ന് മാറുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം.
അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ, പിഴുപുളിയുടെ ചാറാണ്. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു കാൽക്കപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇത് അടച്ചു വെക്കണം. ഇത് ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് ഞാൻ എന്താ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഞാൻ രണ്ട് മീനെ കറക്കി വെച്ചിരുന്നാണ്. അപ്പൊ സലു പറഞ്ഞു പൊരിച്ചതും അവന് കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരെണ്ണം പൊരിക്കുന്നതിൽ വെച്ച് കുറച്ച് കറിവേപ്പിലയിട്ട് മൂടി മാറ്റി വെക്കാണ്. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അടപ്പ് തുറന്നിട്ട് നമ്മൾ ഈ അരച്ച തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിള വന്നാൽ മാത്രം മതി, അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. അപ്പൊ ഉപ്പ് കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ മീൻകറി തന്നെ ഒരുപാട് വിധത്തിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നിനോട് സാമ്യമുള്ള രീതിയിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അപ്പൊ അത് അവിടെ ഇന്ന് റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് മീന് പൊരിക്കാനായിട്ട് വെക്കാം. അപ്പൊ പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് പൊരിക്കാനുള്ള മീന് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഇപ്പം ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇന്നിപ്പം ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല, ജസ്റ്റ് മീന് വെച്ചിട്ട് പൊരിച്ചെടുക്കാണ് ചെയ്യണത്. അപ്പം ഈ ഒരു സൈഡ് റെഡി ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ പാവയ്ക്കൊന്ന് റെഡിയാകാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇതായിട്ട് കൊടുക്കാണ്. എന്നിട്ട് ജസ്റ്റ് ഈ പാവയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇന്നിപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കത്തേയുള്ളൂ. പാവയ്ക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പാവയ്ക്കാന്ന് പറയുന്നത്. ഇവരാരും എടുക്കത്തൂല്ല. അപ്പൊ ഞാൻ എപ്പോഴും വഴക്കുറയും ഇങ്ങനെയുള്ള പാവയ്ക്കൊക്കെ എപ്പോഴും നമ്മൾ കഴിക്കണം എന്ന് വഴക്ക് പറയുന്നതാണ്. പാകത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഈ മീൻകറിയും തുറന്ന് നോക്കുകയാണ് എന്തായെന്നുള്ളത്. അപ്പൊ തിള വരുന്നുണ്ട്. അപ്പൊ ദാ നമ്മളുടെ ചോറ് ഇതിനിടെ റെഡിയായി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോ ചോറൊന്ന് ഊറ്റിയെടുക്കാണ്. സ്റ്റീം പോയ ശേഷമാണ് നമ്മൾ ഇത് കുക്കർ തുറന്നെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും 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 ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ ചോറ് ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പൊ പലരും ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ ഇത്രയും ചോറ് മതിയോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിൽ ബാക്കി വരും കേട്ടോ. അത് രാത്രി ഞാനായിരിക്കും അത് കഴിക്കുന്നത്. അപ്പം ഇതാ മീൻ റെഡിയായപ്പോ പതുക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ചൂടോടുകൂടി നമ്മുടെ ഈ ആവോലി പൊരിച്ചത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചൂടോടെ തന്നെ കഴിക്കണം. അപ്പൊ ഞാൻ ഇവിടെ വെച്ചിരുന്ന നമ്മുടെ പാവയ്ക്കതാ ഞാനൊന്ന് ഇളക്കിയെടുക്കണേ. ഇതിനിടയ്ക്ക് നോക്കുമ്പോഴേക്ക് അടിയിൽ കുറച്ചൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, എനിക്ക് കഴിക്കാനുള്ളത് തന്നെയല്ലോ. പാവയ്ക്ക് അവിടെ റെഡിയാണ്. അപ്പൊ ദാ നമ്മളുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ട നല്ല ചൂട് ചൂട് ആവോലി പൊരിച്ചതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആവലി മീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തലയും മുള്ളും എല്ലാം കഴിച്ച നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇതുപോലെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്. അങ്ങനെ എല്ലാം റെഡി ആയപ്പോഴേക്ക് ചൂടോടുകൂടി തന്നെ ഇതൊക്കെ കഴിക്കാമെന്ന് കരുതി. പിന്നെ സലൂനും മോക്കും എവിടെയൊക്കെ പോണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ പിന്നെ നിങ്ങൾ ചൂടോടെ ഇത് കഴിച്ചിട്ട് വേഗം പുറപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇതാ ഒരുമിച്ച് കഴിക്കാനായിട്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട് എനിക്ക് ആവോലി മീൻ കിട്ടിയതിൽ. കാരണം ഇന്നലത്തെ കറിയുടെ ചാറാണ് ആ ഒരു ചട്ടിയിലിരിക്കുന്നത്. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് പഴയ കറി ഈ ചൂടാക്കിയിട്ട് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഇതുപോലെ ഈ പറഞ്ഞ മാതിരി കിട്ടണം എന്നില്ലല്ലേ. എനിക്ക് എങ്ങനെയാണ് കേട്ടോ, ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെട്ട് അത് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എനിക്കത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മനപ്രയാസമാണ് കേട്ടോ. ഇന്ന് അതുകൊണ്ട് എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങളത് ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം അവര് അവരുടെ എന്തൊക്കെ കാര്യത്തിനായിട്ട് പുറത്തു പോയി. അപ്പൊ ഞങ്ങള് ഞാനും നിസാറിക്കായും നമ്മുടെ റിച്ചുവുമായിട്ടാണ് ഇപ്പൊ ദാ നമ്മളുടെ മണക്കാട് വീട്ടിലോട്ട് തിരിച്ചു പോണത്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ആകെ ഒരു ഹറിബറി തന്നെ ആയിരുന്നു. അപ്പൊ നമ്മുടെ റിച്ചു ആണെങ്കിൽ അങ്ങനെ അധികം വെളിയിൽ ഇറങ്ങണ കൂട്ടത്തിലല്ല. അപ്പൊ രാവിലെ അവൻ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് നീ കൂടി വാ നിനക്ക് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പൊ നമ്മളിവിടെ എത്തിയപ്പോ കണ്ട വീടിന്റെ ചുറ്റോട് ചുറ്റു ബാസിയാനെ നല്ല ടിപ്പാക്കി തന്നിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെ ആത്മാർത്ഥമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കിട്ടുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, പുള്ളിക്കാരൻ എല്ലാം ചെയ്തു തരും. അതിന് അതൊക്കെ കഴിഞ്ഞ് വാസികനെയും പറഞ്ഞു വിട്ട ശേഷമാണ് അപ്പൊ ഏകദേശം ഈ ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ നിസ്സാറിക്കാക്ക് ഇതിനിടയിൽ നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്സാറിക്കായും റിച്ചും പള്ളിയിൽ കയറി നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മള് ഇപ്പൊ ഈ സ്റ്റോട്ടിൽ എത്തിയിരിക്കാം. അപ്പം നമ്മൾ റിച്ചുവിന് വാക്ക് കൊടുത്തല്ലോ നിനക്ക് ഒരു എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന്. അപ്പൊ അതിന്റെ ഇതില് ഞങ്ങളിപ്പം അവനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. പോണ വഴി എല്ലാം ദാ ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുക്കം ഉണ്ട്, നല്ല തിരക്കുവാണെന്നേ. റോഡിലൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിരിക്കുകയാണ്.
അപ്പൊ നമ്മളിതായിപ്പോ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കയാണ്. അപ്പം ഷവർമ ഉണ്ടോ അവന്? അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്ത് വേണം ഷവർമ പറയട്ടെ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും പറഞ്ഞാ മതി എന്ന് പറയുമ്പോ എപ്പോഴും ഷവർമ കഴിക്കണല്ലേ എന്ന് ചോദിച്ചിട്ട് മോഹിത്തോ പാഷൻ ഫ്രൂട്ട് മോഹിത്തോയും വാങ്ങി. മെനുവില് ഫലാഫല് കണ്ടപ്പോഴേക്ക് അങ്ങനെ ഓർഡർ കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഫലാഫലിന്റെ ഇവിടത്തെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്ന ഒരു ഷേപ്പാണ്. പിന്നെ അതിന്റെ കൂടാണ് ഈ റൊമാനിയൻ റോട്ടിയും പറഞ്ഞത്. അപ്പൊ ഞാൻ റൊമാനിയൻ റോട്ടി കഴിച്ചു, കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുണ്ട്. ഇപ്പൊ ഫലാഫിൽ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോ ഒരു ബോണ്ടയുടെ ഷേപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടാ. അപ്പൊ നല്ലത് എപ്പോഴും ഞാൻ നല്ലതെന്ന് തന്നെ പറയും, അല്ലാത്തത് അല്ലാത്തതും പറയും. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ടെക്സ്ചർ കണ്ടിട്ടും അത്ര ഒരു തൃപ്തികരമല്ലായിരുന്നു. വായിൽ വെച്ചപ്പം എനിക്കത് പൂർണ്ണതയായി, കാരണം എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഫലാഫിൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫലാഫിൽ കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോഴേക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞങ്ങളിത് ആ ബർഗറാണ് ഓർഡർ കൊടുത്തത്. അപ്പൊ ഈ ബർഗർ കണ്ടോ, വലിയ ബർഗറാണ്, ശരിക്കും രണ്ടു പേർക്ക് കഴിക്കാം കേട്ടോ. വലിയ ഒരു ബർഗർ വാങ്ങിയാൽ രണ്ടു പേർക്ക് കഴിക്കാം. അപ്പൊ ഞങ്ങള് ആ ബർഗറാണ് ഷെയർ ചെയ്ത് കഴിക്കണത്. അപ്പം ബർഗർ കുഴപ്പമില്ല, കഴിക്കാനായിട്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതാണ് വാങ്ങിയത്. അപ്പൊ കണ്ടില്ല ബർഗറിന്റെ വലിപ്പം കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ മോഹിത്തോയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മോഹിത്തോയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിന്റെ ആ ടേസ്റ്റ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അത് ഈ നമ്മളുടെ ബോട്ടിലില് വാങ്ങിക്കുന്ന ആ ഒരു ഷേപ്പൊക്കെ കണ്ടാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത്. പക്ഷെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പൊ എല്ലാം കൂടി ഇതാ ഇത്ര രൂപയായി, ആ ബില്ലിലുണ്ടായിരുന്ന പ്രൈസില് അത്രയായിരുന്നു. അപ്പൊ അതങ്ങനെ പേയ്മെന്റ് ഒക്കെ കൊടുത്ത ശേഷം പിന്നെ ഇനിയിപ്പോ നമ്മൾ ഇതാ വീട്ടിലേക്ക് പോകണം. അതായത് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗ് ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.